ഞാൻ ഏറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട്, ഉള്ളൊഴുക്ക്. ഉർവശി, പാർവതി എന്നീ രണ്ട് ഉജ്ജ്വല അഭിനേത്രികൾ ഒരുമിക്കുന്ന ചിത്രം. പക്ഷേ ഈ അടുത്ത് ഉള്ളൊഴുക്കിന്റെ ടീസർ കണ്ടപ്പോൾ ചെറിയ വിഷമം തോന്നി. പാർവതി അധികം അറിയപ്പെടാത്ത ഏതോ നടനുമൊത്ത് കല്യാണ വേഷത്തിൽ വള്ളത്തിലിരിക്കുന്ന ദൃശ്യം. വാട്ട് എ ഫോൾ ഫ്രം ഗ്രേസ്. പക്ഷേ എൻ്റെ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ തീർത്തും തെറ്റാണ്. കൂടെ അഭിനയിക്കുന്ന നടന്മാർ നൽകേണ്ടതില്ല പാർവതിക്ക് ഗ്രേസ്. ഷി ഹാസ് എ റോൺ ഗ്രേസ്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കൂടെ അഭിനയിച്ചാൽ മാത്രമേ ഒരു നടിക്ക് പൂർണ്ണത കൈവരൂ എന്ന് ഞാൻ കരുതുന്നില്ല. അവൾ റെലവെന്റ് ആകാൻ മഹാനടന്മാർ കൂടെ വേണ്ട. പൊളിറ്റിക്സിൽ ഇറങ്ങി നാവ് ദുഷിപ്പിക്കുന്നത് വരെ കങ്കണ, ശബാന ആസ്മി, നയൻതാര, ദീപിക, സിമ്രാൻ, മാധുരി, കൊങ്കണാസെൻ ശർമ്മ. കൊമേഴ്സ്യൽ ആൻഡ് നോൺ കൊമേഴ്സ്യൽ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ധാരാളമുണ്ട്. സ്വന്തം പ്രതിഭയിൽ തിളങ്ങിയ നടിമാർ. പാർവതിയും ആ ഗണത്തിൽ മുകളിൽ തന്നെ സ്ഥാനം പിടിക്കേണ്ട നടിയായിരുന്നു. വിനയായത് ഒരു പക്ഷേ അവരുടെ നിലപാടുകളായേക്കാം. സ്വന്തം പ്രണയത്തിനു വേണ്ടി നിലപാടെടുത്ത് ജീവിതം കാത്തിരിപ്പാക്കി മാറ്റിയ കാഞ്ചനമാലയെ അനശ്വരയാക്കിയ പാർവതി, അതേ നിലപാടുകൾ കാരണമോ മറ്റോ അനശ്വരമാകേണ്ടിയിരുന്ന ധാരാളം റോളുകൾ കയ്യിലേക്ക് വരുന്നതും കാത്തിരിക്കുന്നത് എത്ര വിരോധാഭാസമാണ്. എത്ര സാർത്ഥകമാകേണ്ടിയിരുന്ന ഒരു അഭിനയ ജീവിതമാണ്, എത്ര വിസ്മയങ്ങളാണ് കൈവഴുതി പോയത്. കാരണം ഒരു ഇന്റർവ്യൂ, മേ ബി ഒരൊറ്റ ഇന്റർവ്യൂ. മമ്മൂട്ടി ചിത്രം കസബയായിരുന്നു പാർവതിയുടെ വിധി നിർണയിച്ച ഒരു ചിത്രം. പാർവതി അഭിനയിക്കാത്ത ആ ചിത്രത്തിൽ ഒരു വനിതാ പോലീസ് ഓഫീസറുടെ ബെൽറ്റിന് കുത്തിപ്പിടിച്ച് മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നു, അവളുടെ ആർത്തവം വേണമെങ്കിൽ തനിക്ക് നിർത്താമെന്ന്. ഹൗ റിഗ്രസീവ്. മമ്മൂട്ടിയുടെ സിനിമാ കരിയറിലെ ഒരു ലോ പോയിന്റ് തന്നെയായിരിക്കാം കസബ ആ അർത്ഥത്തിൽ. തുടർന്ന് IFFK ഓപ്പൺ ഫോറത്തിൽ പാർവതി ഒരു മഹാനടൻ സ്ത്രീകൾക്ക് നേരെ ഇത്തരം പിന്തിരിപ്പൻ ഡയലോഗുകൾ പറയുന്നതിലെ ശരികേടിനെ പറ്റിയും സ്ത്രീകളോടുള്ള അനീതികളെ സിനിമ ഇത്തരത്തിൽ ഗ്ലോറിഫൈ ചെയ്യുന്നതിനെ പറ്റിയും സംസാരിക്കുന്നു. മമ്മൂട്ടിയെ അധികം പേരെടുത്ത് പറയാതെ ആ ചർച്ച പക്ഷേ പിന്നീട് പാർവതിക്ക് അനുസ്യൂതമായ സൈബർ ബുള്ളിയിങ് നേരിടാൻ കാരണമാകുന്നു. പൊങ്കാല, ചെറുപ്പക്കാരായ ആരാധകരുടെ പുലഭ്യം. ഒരാളെ അറസ്റ്റ് ചെയ്തു നടിയെയും കുടുംബത്തെയും ഓൺലൈൻ ഹരാസ് ചെയ്തതിന്. നിർമ്മാതാവ് പ്രതികരിച്ചത് ഇങ്ങനെ, ആ പയ്യനെ ലോകത്തെവിടെയും, യൂറോപ്പിലോ അമേരിക്കയിലോ എവിടെയും ഞാൻ ജോലി നൽകും. സൂപ്പർ സ്റ്റാറുകളെ പണ്ടത്തെ തമിഴന്മാരെ പോലെ ദൈവങ്ങളാക്കുന്ന ഇന്നത്തെ മലയാളികൾക്ക് രുചിക്കാത്ത കാര്യമാണ് പാർവതി ചെയ്തത്. അതും ഒരു പെണ്ണ്. നരസിംഹത്തിലെ പോലെ അടികൊള്ളാനും തൊഴികൊള്ളാനും എന്റെ കുഞ്ഞുങ്ങളെ പെറാനും വേണ്ടി സിനിമാക്കാർ ഒരുത്തി നിൽക്കിയിരിക്കുന്ന ഒരു പെണ്ണ്. ബാക്കിയുള്ളത് ചരിത്രം. മമ്മൂട്ടിക്ക് പാർവതി മെസ്സേജ് അയച്ചു. തന്നെ പുറത്തു പറയാൻ ഇറക്കുന്ന തെറിവിളികൾ കൊണ്ട് മഹാനടന്റെ ആരാധകർ അടിമുടി മൂടിയപ്പോൾ കക്ഷി. പക്ഷേ അതെടുത്തത് സ്വന്തം ഇമേജിന്റെ ഭാഷയിൽ. ഓ, എനിക്ക് കുഴപ്പമില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് പരിചിതമാണ് എന്നോ മറ്റോ ആയിരുന്നു അത്രേ മറുപടി. ആഴ്ചകൾക്ക് ശേഷം ഇന്റർവ്യൂ നൽകി. എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അപ്പോഴും പ്രശ്നത്തിന്റെ യഥാർത്ഥ മുഖം കാണാതെ പോയി പലരും. അഭിപ്രായം പറഞ്ഞതിന് പാർവതിയെ ഹരാസ് ചെയ്യുന്ന മുഖം. പുരുഷാധിപത്യത്തിനെതിരെ സംസാരിക്കുന്ന ഏത് സ്ത്രീയും കുറച്ചു കഴിഞ്ഞാൽ നിശബ്ദരാക്കപ്പെടും എന്ന സത്യം. ഇനി മമ്മൂട്ടിയുടെ ആരാധകർ മാത്രമല്ല, സംസാരിച്ചത് നരസിംഹത്തിലെ ഡയലോഗിനെതിരെയാണെങ്കിലും ഇതിനേക്കാൾ കഷ്ടമാകുമായിരുന്നു സ്ഥിതി. സുഗോക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞ് നിമിഷ സജയൻ ഇപ്പോൾ നേരിടുന്ന സൈബർ ആക്രമണങ്ങൾ ഉദാഹരണം. അതിനെതിരെ ശബ്ദിക്കാതെ നിമിഷ പണ്ടെങ്ങോ പോസ്റ്റ് ചെയ്ത പഴയ സാരി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത് അതിന് താഴെ വരുന്ന അശ്ലീല കമന്റുകൾ ആഘോഷമാക്കുന്ന മാമാ മാധ്യമങ്ങൾ. അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എല്ലാ എമ്മുകളുടെയും സുഗോകളുടെയും ഫാനുകൾ. പാർവതിയെ അങ്ങനെ ഒഴിവാക്കിയതാണെന്ന് തോന്നുന്നു പലരും. WCC സ്ത്രീ സംഘടന മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് തുറന്നു പറയും എന്ന പ്രസ്താവന. കബീർ സിംഗിലെ സ്ത്രീവിരുദ്ധതയെയും വയലൻസിനെയും പറ്റി തുറന്നുള്ള എതിർക്കൽ. സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും പാർവതി തലവേദനയാകാൻ വേറെ കാരണങ്ങൾ വേണ്ടല്ലോ. വേണ്ട, ഇവൾ അപകടം തന്നെ. നിലപാടുള്ളവളാണ്. നമുക്ക് നല്ലത് ദിലീപേട്ടനെ ഇന്റർവ്യൂ ചെയ്ത് കൊഞ്ചുന്ന മീര അനിൽ പോലെയുള്ള അവതാരകരും സൂപ്പർ സ്റ്റാറിന്റെ കരുതലിൽ അഭിമാനിക്കുന്ന അബലകളായ നായികാ നടിമാരും തന്നെ. എന്നിട്ട് അവർ ശോഭിത ദുലിപ്പാല പോലുള്ള കോൺഫിഡൻസിന്റെ പര്യായങ്ങളായ ആൺതുണ ആവശ്യമില്ലാത്ത മോഡേൺ നടിമാരോട് ചോദിക്കുന്നു, കുറിപ്പ് ചിത്രീകരണ സമയത്ത് ദുൽഖർ സൽമാന്റെ കെയർ എങ്ങനെയുണ്ടായിരുന്നു. ഇടക്കൊരു പുഴുവിലെ ഉജ്ജ്വല അഭിനയം ഒഴിച്ചാൽ പാർവതിയെ ഇന്ന് പുറത്തു കാണുക വിരളം. പക്ഷേ അത് എന്നും അങ്ങനെയായിരുന്നു. പണ്ട് മോഹൻലാലിനെതിരെ സംസാരിച്ചതിന് ഉർവശി ഏറെക്കാലം നിഷ്കാസിതയായിരുന്നു സിനിമയിൽ നിന്ന്. ജഗദീഷിന്റെ നായികയായി സിനിമാക്കാരുടെ ഭാഷയിൽ അവർ തരം താഴ്ത്തപ്പെട്ടു. കങ്കണ ഒഴിവാക്കപ്പെട്ടിരുന്നു ഒരു കാലത്ത്, സമരം ചെയ്ത് അവർ സിനിമയിൽ സ്ഥാനം നേടുന്നതുവരെ.
സിനിമയിൽ മാത്രമല്ല, വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചതിന് മെഡലുകൾ തിരികെ വാങ്ങപ്പെട്ട മുഹമ്മദ് അലി, സ്ത്രീ സമത്വത്തെ പറ്റി സംസാരിച്ച് വെട്ടിലായ ജെ.കെ. റോളിംഗ്, മുസ്ലിമായ ശേഷം വിവാദത്തിലായ കമല സുരയ്യ എന്ന മാധവിക്കുട്ടി, മേലധികാരിയുടെ ലൈംഗിക ചൂഷണത്തിന്റെ പേരിൽ സമരം ചെയ്ത് അവസാനം മെഡലുകൾ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ച സാക്ഷി മല്ലിക്, ഒരു ആശയത്തോടല്ലെങ്കിൽ മറ്റൊന്നിനോട് സമരം ചെയ്തവർ ധാരാളം, സ്വന്തം കരിയറിനെയും പാഷനെയും വരെ അപകടത്തിലാക്കിക്കൊണ്ട്. അപകർഷണത്തിന് വേണ്ടി സ്വന്തം നിലപാടുകൾ മറന്ന് സ്തുതി പാടാൻ ഭൂരിപക്ഷവും തയ്യാറാകുമ്പോൾ ചിലർ മാത്രം എന്തേ സ്വന്തം നിലപാടും കരിയറും ജീവിതവും തന്നെ അപകടത്തിലാക്കിക്കൊണ്ട് സ്വന്തം നിലപാടിന് വേണ്ടി നിലയുറക്കുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ അത്തരം മനസ്സുകളും മനസ്സിലാക്കണം. മേ ബി നമ്മെ പോലുള്ളവർക്കായിരിക്കും ആ ധൈര്യം വേണ്ടത്. പാർവതിക്കും ഉർവശിക്കും നിമിഷയ്ക്കുമെല്ലാം അവ സ്വാഭാവികമായ തീരുമാനങ്ങളായിരിക്കാം. ആ മനസ്സുള്ളവർക്ക് അതുമൂലമുണ്ടാകുന്ന നഷ്ടവും പൊന്തൂവലാണെന്നത് ഭ്രാന്തിളകുന്ന ആരാധക കൂട്ടത്തിന് മനസ്സിലാക്കാൻ ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. അതിന് മമ്മൂട്ടി തന്നെ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ, സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സാമ്പാർ പരുവത്തിനപ്പുറമാകണം തെളിഞ്ഞ ചിന്തകൾ. എനിവേ, ജൂൺ 21 ഉള്ളൊഴുക്ക് റിലീസാകുന്നത്. കാത്തിരിക്കുകയാണ് ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ. കാഞ്ചനമാല എന്ന, പൂജാ കൃഷ്ണൻ എന്ന, ആർ.ജെ. സാറ എന്ന, ടെസ്സ എന്ന, സമീറ എന്ന, പല്ലവി രവീന്ദ്രൻ എന്ന പ്രിയപ്പെട്ട പാർവതിയുടെ പകർന്നാട്ടം കാണാൻ. ഇതൊരു പുതിയ കയറ്റമാകട്ടെ അവർക്ക്. പ്രത്യേകിച്ച് മലയാള സിനിമ വല്ലാത്തൊരു സ്വീകാര്യതയുടെ നിറവിലൂടെ കടന്നുപോകുന്ന ഈ കാലത്ത് ആ കയറ്റം സൂപ്പർ സ്റ്റാറുകളുടെയും കാലഹരണപ്പെട്ട ജനപ്രിയ നടന്മാരുടെയും മുന്നിൽ അവരുടെ വളിപ്പുള്ള തമാശകൾക്കും ഓക്കാനം വരുന്ന തള്ളുകൾക്കും വികാര പ്രകടനങ്ങൾക്കും വരാത്ത ചിരി അഭിനയിച്ച് കുഴഞ്ഞുമറിയലാണ് കരിയർ എന്ന് കരുതുന്ന നടിമാർക്കും അവതാരകർക്കും മറ്റെല്ലാ മേഖലകളിലുള്ളവർക്കും ഒരു പ്രചോദനമാകട്ടെ.